മലയാളത്തിൽ ത്രില്ലർ സിനിമകൾ എഴുതുന്നതിൽ അഗ്രകണ്ണൻ എന്ന് പേരെടുത്തിയയാളാണ് എസ് എൻ സ്വാമി തുടർച്ചയായി കുറ്റാന്വേഷണ സിനിമകൾ എഴുതുകയും വിജയിപ്പിക്കുകയും ചെയ്ത മറ്റുതിര കഥാകൃത്തുക്കൾ ഇല്ല എന്ന് തന്നെ പറയാം അദ്ദേഹത്തിൻ്റെ ആദ്യകാല സിനിമകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് അതൊന്നും ഒരു ത്രില്ലർ ഗണത്തിൽ പെടുത്താവുന്ന സിനിമകൾ ആയിരുന്നില്ല എൺപത്തി ഏഴിലിറങ്ങിയ ഇരുപതാം നൂറ്റാണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് ശക്തിയേക്കാൾ ബുദ്ധി കൊണ്ട് വിജയിക്കുന്ന നായകന്മാരെ സൃഷ്ടിച്ച തൂലികയാണ് സ്വാമിയുടേത് മലയാളത്തിൽ ഇന്നും കൊണ്ടാടുന്ന കഥാപാത്രങ്ങളായ സാഗർ ജാക്കിയുടെയും സേതുരാമയ സിബിയുടെയും സൃഷ്ടാവായ അദ്ദേഹത്തിന്റെ മലയാള സിനിമ സംഭാവനകൾ വലുതാണെങ്കിലും യാതൊരുവിധ അവാർഡുകളും അദ്ദേഹത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളത് സങ്കടകരമാണ് തിരക്കഥ എഴുതിയ പകുതിയോളം സിനിമകളിൽ നായകനായി എത്തിയത് മമ്മൂട്ടിയാണ് ഏറ്റവും കൂടുതൽ സിനിമകൾ സംവിധാനം ചെയ്തത് കെ മധു എസ് എൻ സ്വാമിയുടെ സിനിമകളിലൂടെ നമുക്കൊന്ന് കടന്നുപോകാം ഏറ്റവും മികച്ച സിനിമകൾ എല്ലാവരും കണ്ടിരിക്കും അതിനാൽ അവയെക്കുറിച്ച് അധികം പറയുന്നില്ല എന്നാൽ അധികം ആളുകൾ കാണാത്ത കണ്ടിരിക്കാൻ കഴിയുന്ന അദ്ദേഹത്തിന്റെ ത്രില്ലർ സിനിമകൾ വിശദമായി നോക്കാം ഈ വീഡിയോയിലൂടെ ഒപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ കമന്റ് ചെയ്യുമല്ലോ കൂടുതൽ ത്രില്ലർ മൂവികൾ പരിചയപ്പെടുത്തുന്ന വീഡിയോസ് മലയാളം ത്രില്ലർ മൂവീസ് എന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് കണ്ടു നോക്കുമല്ലോ എല്ലാവർക്കും എം ഫോർ മുളിവുഡിലേക്ക് സ്വാഗതം ഞാൻ ജോബിൻ ജെയിംസ് എസ് എൻ സാമി എന്ന തിരക്കഥാകൃത്തിന് മലയാള സിനിമയിൽ ഒരു വലിയ ഇരിപ്പിടം നൽകിയ സിനിമ മോഹൻലാലിന് കൂടുതൽ ആരാധകരെ സൃഷ്ടിച്ചു കൊടുത്ത ഇന്നും മലയാളികൾക്ക് പ്രിയപ്പെട്ട സാഗർ അലിയാസ് ചാക്കി എന്ന കഥാപാത്രത്തെ സമ്മാനിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ ഇരുപതാം നൂറ്റാണ്ട് അതൊരു തുടക്കം മാത്രമായിരുന്നു എൺപത്തി എട്ടിൽ ത്രില്ലർ ഗണത്തിൽ വരുന്ന മൂന്ന് വ്യത്യസ്ത സിനിമകളുമായാണ് എസ് എൻ സ്വാമി വന്നത് അതിൽ ആദ്യത്തത് മലയാളികൾക്ക് മുന്നിലേക്ക് സേതുരാമയരെ കൊണ്ടുവന്ന സി ബി ഐ ഡയറി കുറിപ്പ് പിന്നീട് അതൊരു കട്ട ക്ലാസിക്കായി മാറിയത് ചരിത്രം പിന്നാലെ വന്നത് ഓഗസ്റ്റ് ഒന്ന് നായകനും വില്ലനും തമ്മിൽ ഒരു സംഭാഷണവുമില്ല ഇല്ല വില്ലനൊരു പേരില്ല പക്ഷെ നായകനെ ശക്തനായ ഉണ്ടാക്കാൻ സ്വാമിക്ക് കഴിഞ്ഞിട്ടുണ്ട് മലയാള കുറ്റാന്വേഷണ സിനിമകളിൽ ഒരു മികച്ച വ്യത്യസ്തത ഉണ്ടായിരുന്ന സിനിമയായിരുന്നു ഓഗസ്റ്റ് വൺ സുകുമാരൻ മമ്മൂട്ടി ക്യാപ്റ്റൻ രാജു എന്നിവരുടെ മികച്ച പെർഫോമൻസ് കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ഈ സിനിമ എഴുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഡേ ഓഫ് ദി ജാക്കൽ എന്ന ചിത്രത്തിൽ നിന്ന് കടം കൊണ്ടതാണ് ഈ സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലെ മൂന്നാമത്തെ ചിത്രം മുപ്പത്തിരണ്ട് വർഷങ്ങൾ ഇപ്പോഴും നന്നായി ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയായ മൂന്നാം മുറയാണ് മലയാളികൾ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത ഒരു കമാൻഡ് ഓപ്പറേഷൻ മലയാളിക്ക് മനസ്സിലാകുന്ന രീതിയിൽ മനോഹരമായി തിരക്കഥ ഒരുക്കി അവതരിപ്പിച്ച സിനിമ അനിയന്തരായെന്ന മൊഹൻലാൽ കഥാപാത്രവും ത്രില്ലടിപ്പിക്കുന്ന ഷ്യാമിന്റെ ബിജിയുമൊക്കെ ഇന്നും സിനിമാ പ്രേമികൾക്ക് പ്രിയപ്പെട്ടതാണ് സി ബി ഐ ഡയറക്ട് ഗ്രൂപ്പിന്റെ വൻ വിജയത്തിന് പിന്നാലെ വന്ന രണ്ടാം ഭാഗമാണ് ജാഗ്രത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ ചിത്രം നല്ലൊരു ക്രൈം മിസ്റ്ററി ത്രില്ലർ ആണെങ്കിലും വലിയ വിജയം നേടാൻ സാധിച്ചില്ല എന്നാണ് സംവിധായകൻ കെ മധു തന്നെ പറഞ്ഞത് അതുകൊണ്ടാകാം വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് മൂന്നാം ഭാഗം രണ്ടായിരത്തി നാലിൽ സേതുരാമേർ സി ബി ഐ എന്ന പേരിൽ വന്നത് എന്നാൽ തൊട്ടടുത്ത വർഷം ഇറങ്ങിയ നേരറിയാൻ സി ബി ഐ ഇതുവരെ ഇറങ്ങിയ നാല് പതിപ്പുകളിൽ മോശം എന്ന പഴി കേട്ടു അതുകൊണ്ടാകാം വീണ്ടും പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം സി ബി ഐ അഞ്ചാം ഭാഗം വീണ്ടും വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് എല്ലാ എല്ലാവരും കാത്തിരിക്കുന്നത് എസ് എൻ സ്വാമിയുടെ തിരക്കഥയിൽ ജി എസ് വിജയൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടി റഹ്മാൻ ശോഭന ലിസി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ വന്ന സിനിമയാണ് ചരിത്രം ബിസിനസ്സുകാരനായ ഫിലിപ്പ് എന്ന കഥാപാത്രമായി മമ്മൂട്ടിയും അദ്ദേഹത്തിന്റെ അനിയൻ രാജു എന്ന കഥാപാത്രമായി റഹ്മാനും വേഷമിടുന്നു ഒരപകടത്തിൽ രാജു മരിച്ചു പോവുകയും തുടർന്ന് അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് സിനിമ പറയുന്നത് ഇറങ്ങിയ കാലം വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ത്രില്ലർ സിനിമ തന്നെയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ തന്നെ വന്ന മറ്റൊരു ചിത്രമാണ് അടിക്കുറിപ്പ് എസ് എൻ സ്വാമിയുടെ തിരക്കഥ വിധാനം ചെയ്താണ് ഈ ചിത്രം പുറത്തിറങ്ങിയിരിക്കുന്നത് അഡ്വക്കേറ്റ് പിള്ള എന്ന കഥാപാത്രത്തെ മമ്മൂട്ടി അവതരിപ്പിച്ചിരിക്കുന്ന ചിത്രത്തിലെ ജഗതിയുടെ മികച്ച പ്രകടനം എടുത്തു പറയേണ്ടതാണ് ഉർവശി സുകുമാരൻ ലാൽവെലക്സ് തുടങ്ങിയവരാണ് മറ്റ് പ്രധാന താരങ്ങൾ ഒരു ഷിപ്പിൽ അകപ്പെട്ടു പോയ ജഗതിയുടെ കഥാപാത്രത്തെ കേന്ദ്രമാക്കിയാണ് സിനിമ പുരോഗമിക്കുന്നത് ഇന്നും പുതുമയുള്ള വളരെ അണ്ടർ റേറ്റഡ് ആയ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് അടിക്കുറിപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ എസ് എൻ സ്വാമി ജോഷി കൂട്ടുകെട്ടിയിൽ പുറത്തിറങ്ങിയ ആക്ഷൻ ത്രില്ലർ നാടുവാഴികൾ തൊണ്ണൂറിൽ സത്യനാധികാരിന്റെ സംവിധാനത്തിൽ വന്ന കള്ളന്റെ കഥ പറഞ്ഞ കളിക്കളം എന്നിവയും പ്രേക്ഷകർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സിനിമകളാണ് അതേ വർഷം കെ മധുവിന്റെ സംവിധാനത്തിൽ എസ് എൻ സ്വാമി രചന നിർവഹിച്ച ലീഗ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്താവുന്ന സിനിമയാണ് മൗനം സമ്മതം സിനിമയിൽ അടിമുടി മലയാള സാന്നിധ്യമുണ്ടെങ്കിലും ഇതൊരു തമിഴ് സിനിമയാണ് തന്റെ സഹോദരന്റെ ഭാര്യയെ കൊന്ന കേസിൽ വിചാരണ ചെയ്യപ്പെടുന്ന സുന്ദരൻ എന്ന ബിസിനസ്മാന്റെ നിരപരാധിത്വം തെളിയിക്കാനായി എത്തുന്ന വക്കീൽ വേഷത്തിൽ മമ്മൂട്ടി എത്തുന്നു അദ്ദേഹം നായകനായുള്ള ആദ്യ തമിഴ് ചിത്രമാണിത് അമല നാഗേഷ് സുകുമാരി ശരത് കുമാർ കൊച്ചിങ് ഖനീഫ തുടങ്ങിയവരാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഭാഷ തമിഴാണെങ്കിൽ ഒരു മലയാള സിനിമ പോലെ തന്നെ അവതരിപ്പിച്ചിരിക്കുന്ന സിനിമയാണ് മൗനം സമ്മതം തൊണ്ണൂറിന്റെ അവസാനം സിബിമലൈ ലൻസ്വാമി കൂട്ടുകെട്ടിൽ വന്ന മറ്റൊരു സിനിമയായ പരമ്പരയ്ക്ക് വിജയം നേടാൻ കഴിഞ്ഞില്ല മമ്മൂട്ടി ഇരട്ട വേഷത്തിൽ എത്തിയ ചിത്രമാണിത് ഒപ്പു ഇറങ്ങിയ മറ്റൊരു ചിത്രം മോഹൻലാൽ വേണുനാഗവള്ളി കൂട്ടുകെട്ടിൽ വന്ന ലാൽ ആയിരുന്നു അതും ഒരുപക്ഷെ

എസ് എൻ സ്വാമിയുടെ തിരക്കത്തിൽ കെ മധു സംവിധാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ റിലീസ് ചെയ്ത ചിത്രമാണ് അടയാളം മമ്മൂട്ടി മുരളി ശോഭന രേഖ തുടങ്ങിയവർ പ്രധാന വേഷം രാജി എന്നൊരു സ്ത്രീ വ്യവസായിയായ അച്ഛൻ്റെ ചില രഹസ്യങ്ങൾ പുറത്തു പറയാതിരിക്കാൻ അഞ്ചു ലക്ഷം രൂപ മകൾ രേഖയോട് ആവശ്യപ്പെടുന്നു അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ലേഖ ഹരിഹരൻ എന്ന ആളെ ചുമതലപ്പെടുത്തുന്നു പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് സിനിമ പറയുന്നത് അതേ വർഷം തന്നെ അപൂർവം ചിലർ ചാഞ്ചാട്ടം തുടങ്ങി ഹാസ്യത്തിന് മുൻതൂക്കമുള്ള സിനിമകളും എസ് എൻ സ്വാമി എഴുതുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് അദ്ദേഹത്തിൻ്റെ കരിയറിലെ സിനിമ റിലീസ് ഇല്ലാത്ത ആദ്യ വർഷമായി മാറി പുലിപ്പതുങ്ങുന്നത് കുതിക്കാനാണെന്ന് പറയുന്നത് പോലെ തൊണ്ണൂറ്റി മൂന്നിൽ അദ്ദേഹം വന്നത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ആക്ഷൻ ത്രില്ലറുകളിൽ ഒന്നായ ധ്രുവവുമായിട്ടാണ് എ കെ സാജന്റെ കഥയെ അടിസ്ഥാനമാക്കി എസ് എൻ സ്വാമി തിരക്കഥ ഒരുക്കിയ ചിത്രം താരനിര കൊണ്ടും പ്രകടനം കൊണ്ടും മുന്നിട്ട് നിൽക്കുന്ന ഒന്നാണ് തൊണ്ണൂറ്റി നാലിൽ ഇതേ കൂട്ടുകെട്ടായ മമ്മൂട്ടി ജോഷിയും സ്വാമിയും ചേർന്ന് വന്ന സൈന്യവും നിരാശപ്പെടുത്തിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ കെ മധുവിന്റെ സംവിധാനത്തിൽ എസ് എൻ സ്വാമി തിരക്കഥിച്ച് റിലീസ് ചെയ്ത സിനിമയാണ് ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി കുളത്തിൽ മരിച്ച നിലയിൽ ഒരു പെൺകുട്ടിയെ കണ്ടെത്തുകയും അതിന്റെ പേരിൽ നിരപരാധിയായ ഒരാളെ പ്രതി ചേർക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിന് വേണ്ടി വക്കീലായി അനിയൻ ഗുരുവിളെ എത്തുന്നു തുടർന്ന് യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താനുള്ള ശ്രമമാണ് സിനിമ മമ്മൂട്ടിയുടെ മികച്ച വക്കീൽ ഒന്നാണ് ഈ സിനിമയിലേത് വിജയരാഘവൻ രാജം വിദേവ് ജഗതി നരേന്ദ്ര പ്രസാദ് തുടങ്ങിയവരാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റേഴിൽ വന്ന സ്വാമി സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിൽ വന്ന ഒരാൾ മാത്രം ഒരു സത്യനന്ദിക്കാട് ടച്ചുള്ള മിസ്റ്ററി സസ്പെൻസ് ചിത്രമാക്കി മാറ്റാൻ നോക്കിയെങ്കിലും ഭൂരിഭാഗം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്താൻ കഴിയാതെ പോയി ഷാജി കൈലാസിൻ്റെ സംവിധാനത്തിൽ എസ് എൻ സ്വാമി തിരക്കഥഴുതി തൊണ്ണൂറ്റെട്ടിൽ പുറത്തിറങ്ങിയ ദി ട്രൂത്ത് ടിസ്റ്റുകൾ കൊണ്ട് ഞെട്ടിച്ച സിനിമയായിരുന്നു മമ്മൂട്ടിയുടെ ഒപ്പം മുരളി തിലകൻ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കാനായി എത്തുന്ന ഭരത് എന്ന ഓഫീസറുടെ റോളാണ് മമ്മൂട്ടി കൈകാര്യം ചെയ്യുന്നത് മലയാളത്തിലെ മികച്ച ത്രില്ലർ സിനിമകളിൽ ഒന്നാണ് എസ് എൻ സ്വാമി ഷാജി കൈലാസ് കൂട്ടുകെട്ടിലെത്തിയ ആദ്യ ചിത്രമായ ദി ട്രൂത്ത് ഈ സിനിമയ്ക്ക് ശേഷം മൂന്ന് വർഷത്തെ ഇടവേള കഴിഞ്ഞ എസ് എൻ സ്വാമിയുടെ തിരക്കഥയിൽ സുരേഷ് ഗോപി പ്രധാന കഥാപാത്രമായി വന്ന ആദ്യ ചിത്രമാണ് നരിമാൻ വേറിട്ട വഴിയിലൂടെയുള്ള അന്വേഷണവും ക്ലൈമാക്സ് ട്വിസ്റ്റുമായിരുന്നു ഈ ചിത്രത്തിന്റെ പ്ലസ് പോയിന്റ് രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ചിത്രം സംവിധാനം ചെയ്തത് കെ മധുവാണ് രണ്ടായിരത്തിൻ്റെ തുടക്കം വരെ മൂർച്ചയുണ്ടായിരുന്ന എസ് എൻ സ്വാമിയുടെ പേനയ്ക്ക് പിന്നീട് അത് നഷ്ടപ്പെടുന്നതെന്ന് നമ്മൾ കണ്ടു സി ബി ഐ അഞ്ചാം ഭാഗത്തിലൂടെ വീണ്ടും അദ്ദേഹത്തിന്റെ ഒരു ഗംഭീര തിരിച്ചുപരവനായി കാത്തിരിക്കുന്നു ഈ പറഞ്ഞ സിനിമകളിൽ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ചിത്രങ്ങളുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക ഒപ്പം നിങ്ങളുടെ ഇഷ്ട ഇഷ്ടചിത്രം കമൻറ്റായിട്ടുമല്ലോ കൂടുതൽ മലയാളം ത്രില്ലർ സിനിമകളുമായി വീണ്ടും കാണാം